വാർത്തകൾ വായിക്കുന്നത് നിയമസഭയിലെ കയ്യാങ്കളിക്ക് പരിരക്ഷയില്ല എം എൽ എ മാർ വിചാരണ നേരിടണം സുപ്രീം കോടതി കോടതി കടുപ്പിച്ചു മുട്ടിൽ മരംമൂറി പ്രധാന പ്രതികൾ പിടിയിൽ സൈബർ സുരക്ഷ കുട്ടികൾ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ വെബിനാറുമായി സീഡ് കോവിഡ് ഡോസ് വാക്സിൻ വിതരണം ചെയ്യും വനം വന്യജീവി മുന്നിൽ കാട്ടാന കുത്തിയിട്ട സമരം വാർത്തകൾ വിശദമായി നിയമസഭ കയ്യാങ്കളി കേസിൽ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ആറ് പ്രതികൾക്കെതിരെ ക്രിമിനൽ വിചാരണ പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി പൊതുമുതൽ നശിപ്പിക്കുന്ന അഭിപ്രായ നശിപ്പിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമോ പ്രതിഷേധമോ ആയി കാണാനാവില്ലെന്നും എം എൽ എ മാർ ക്രിമിനൽ നിയമത്തിന് അതീതരല്ലെന്നും കോടതി വ്യക്തമാക്കി മുട്ടൽ കേസിൽ ഒളിവിലായിരുന്ന നാലു പേരെ പോലീസ് സംഘം പിന്തുടർന്ന് പിടികൂടി കാർ തൃശൂർ ഭാഗത്തു നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോഴാണ് പോലീസ് കാത്തിരുന്ന് പിടികൂടിയത് കോവിഡ് മഹാമാരി കാലത്ത് വിദ്യാർത്ഥികളുടെ പഠന ഓൺലൈൻ ലൈനിലായപ്പോൾ സൈബർ കേസുകൾ വർദ്ധിച്ചെന്നും കൃത്യമായ അവബോധക്കുറവ് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും സൈബർ അക്കാദമി ഡയറക്ടർ അഭിപ്രായപ്പെട്ടു ജില്ലയിൽ വെള്ളി ശനി ദിവസങ്ങളിൽ അമ്പതിനായിരം ഡോസ് വാക്സിൻ വിതരണം ചെയ്യുമെന്നും കലക്ടർ ഡി വി സുഭാഷ് അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും ആയിരം കടന്നു ൊമ്പ പേർക്കാണ് രോഗം ബാധിച്ചത് ആറു മാസത്തിനിടയിൽ മുപ്പതോളം തവണ കാട്ടാനകൾ കൃഷി സ്ഥലത്ത് എത്തി നാശം വരുത്തിയതിനാൽ സഹികെട്ട് കർഷകൻ സാധത്തും തൊഴിലാളികളും ആറളം വന്യജീവി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി വാഴക്കുലയും തീറ്റപ്പുല്ലിന്റെ തണ്ടുമായാണ് പ്രതിഷേധിച്ചത് സ്പോർട്സ് ഒളിമ്പിക്സിലെ ട്രാക്ക് ഉണർന്നു വനിതകളുടെ നൂറ് മീറ്റർ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിന് മുതൽ ഫൈനൽ ശനിയാഴ്ച വൈകിട്ട് ആറ് ഇരുപതിന് ശ്രീലങ്കയുമായുള്ള ട്വന്റി ട്വന്റി മത്സരത്തിൽ ശ്രീലങ്കയ്ക്ക് വിജയം ഇന്ത്യയെ തോൽപ്പിച്ച് നാല് വിക്കറ്റിന് അവസാന മത്സരം ഇന്ന് വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി